നടക്കുതാള ചോറോട് കനാൽ നവീകരണം തുടങ്ങുന്നു. ഇറിഗേഷൻ വകുപ്പിന്റെ 62 ലക്ഷം രൂപ ചെലവിൽ കനാലിന്റെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നവീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കനാൽ കരയിലെ കാട് വെട്ടിത്തുടങ്ങി. കനാലിൽ അടിഞ്ഞുകൂടിയ പാഴ്വസ്തുക്കളും പ്ലാസ്റ്റിക്കും നീക്കുന്നതിന് പുറമേ ചെളിയെടുക്കേണ്ടതുണ്ട്. നഗരസഭാ പ്രദേശത്തും ചോറോട് പഞ്ചായത്തിലുമായി കിടക്കുന്ന കനാലിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വെള്ളം സ്വാഭാവികമായി ഒഴിഞ്ഞാലേ ചെളി നീക്കാൻ പാടുള്ളൂവെന്ന് കർഷകർ വ്യക്തമാക്കി. ചീർപ്പ് കെട്ടി തടഞ്ഞു നിർത്തിയ വെള്ളം പുറത്തൊഴുക്കുന്നത് സമീപത്തെ കൃഷിക്ക് ദോഷകരമാവും. മാത്രമല്ല നാളോം വയൽ കനാലിൽ വെള്ളമൊഴിഞ്ഞാൽ 5 കിലോമീറ്റർ പരിധിയിൽ ജലക്ഷാമം ഉണ്ടാകുമെന്നും സമീപവാസികൾ പറയുന്നു. വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ ചെളിയെടുക്കൽ ഇപ്പോൾ നടത്തില്ലെന്ന് കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ എടയത്ത് ശ്രീധരൻ പറഞ്ഞു. സംരക്ഷണ സമിതി നിലവിൽ വന്നിട്ട് 4 വർഷത്തോളമായി. 2016 ലാണ് അത് നിലവിൽ വന്നത്. അതിനുശേഷം ഇത് സംബന്ധിച്ച് നിരവധി നിവേദനങ്ങൾ സംസ്ഥാന സർക്കാരിന് കൊടുക്കുകയുണ്ടായിട്ട്, പ്രത്യേകിച്ചും കെ കൃഷ്ണൻകുട്ടി നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹത്തെ നേരിൽ കാണുകയും അദ്ദേഹത്തിനോട് ഈ കനാലിൻ്റെ ശൗച്യാവസ്ഥയെപ്പറ്റി ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കനാലിൻ്റെ മേൽമണ്ണ് എടുത്തു മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള, പ്രത്യേകിച്ചും ചളി കെട്ടിക്കിടന്ന് പല സ്ഥലത്തും കനാലിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വലിയ തോതിൽ കാടുകൾ വളർന്ന് ഇതിലെ ഒഴുകി വരുന്ന വേസ്റ്റുകളെല്ലാം കെട്ടി നിന്ന് കനാലിൻ്റെ സ്വച്ഛന്ദമായ ഒരു ഒഴുക്കുണ്ടല്ലോ, അതില്ലാതായി പോകുന്നത് സാഹചര്യം നിലനിൽക്കുന്നത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ മൈനർ ഇറിഗേഷൻ, ഈ കനാലിൻ്റെ ചുമതലയുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മൈനർ ഇറിഗേഷൻ മുന്നോട്ട് വെച്ച ഒരു പദ്ധതി. അതിൻ്റെ ഭാഗമായി ശ്മശാനത്തിൻ്റെ അടുത്ത് നിന്ന്, അതായത് അവിടെ നിന്ന് ആരംഭിച്ച് കളിയാമ്പള്ളി പാലം വരെയുള്ള കനാലിൻ്റെ, ഓർക്കാട്ടേരി കളിയാമ്പള്ളി പാലം വരെയുള്ള കനാലിൻ്റെ ഇരുകരകളിലുള്ള കാടുകളും അതുപോലെ തന്നെ മാലിന്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി ഇതിൻ്റെ ലെവൽസ് എടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇതിൻ്റെ ചളി എടുക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം അപ്പോൾ മാത്രമേ ഇതിൽ ചളി എടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈർപ്പം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഇത് എടുക്കേണ്ടതുണ്ട്. മാർച്ച് മാസത്തിൽ മാത്രമേ, അതായത് പൂർണ്ണമായും മഴ മാറിയതിന് ശേഷം മാത്രമേ ഈർപ്പം നിലനിൽക്കുന്ന സമയത്താണ് മണ്ണെടുക്കാനുള്ളൊരു നടപടിക്രമം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ ആഴം കൂട്ടുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ്. കാരണം നിലവിലുള്ള ആ കെട്ടിയ കല്ലെല്ലാം തന്നെ ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വലിയ തോതിൽ ആഴം കൂട്ടുക എന്ന് പറയുന്നത് ഒരു അപ്രായോഗികമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ കനാലിൻ്റെ ആഴം കൂട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലുള്ള നിലവിലുള്ള കെട്ടുകളെല്ലാം തന്നെ പൊളിച്ചു കളഞ്ഞതിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. അതൊക്കെ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട കാര്യമാണ്. എന്തായാലും നിലവിലുള്ള ഈ പരിസ്ഥിതി, അതായത് വെള്ളം വലിയ തോതിൽ ഇവിടെ കെട്ടിക്കിടക്കുകയും ഈ പ്രദേശത്തെല്ലാം തന്നെ മഴക്കാലത്ത് നടന്നു പോകാനും കൃഷി ചെയ്യാനൊക്കെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിൽ വലിയൊരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പ്രോംടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ 30 വർഷമായി 100% വിദ്യാർത്ഥികളെ ഇന്ത്യയിലും വിദേശത്തും പ്ലേസ് ചെയ്യുന്ന സ്ഥാപനം. ആധുനിക ലാബ് സൗകര്യത്തോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പരിശീലനം, PSC അംഗീകാരത്തോടുകൂടിയ ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ, റേഡിയോ ആൻഡ് ടെലിവിഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, സോളാർ, CCTV, മൊബൈൽ, ക്രാഫ്റ്റ്മാൻ, സിവിൽ, ഇൻറ്റീരിയർ ഡിസൈനിംഗ്. പ്രോംടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്, നിയർ ഡ്യൂ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 8089500400, 8089500200, 0496252375.